നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ റോക്കറ്റുകൾ മഴ പോലെ താഴേക്ക് പതിക്കുമ്പോൾ ഇസ്രായേലിലെ കലാപ ഭൂമിയിൽ നിന്നും ഉയരുന്ന രോദനങ്ങളിൽ മലയാളവും. 2019 വരെയുള്ള ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് ഇസ്രായേലിൽ 14,000 ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ 13,200 പേരും പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയിൽ ഏർപ്പെട്ടവരാണ്. ഇതിൽ നല്ലൊരു ശതമാനവും മലയാളികളാണെന്നാണ് കണക്കാക്കുന്നത്. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇടുക്കി സ്വദേശിനിയായ സൗമ്യ സന്തോഷ് മരിച്ചത്. സൗമ്യയുടെ മരണത്തിനിടയാക്കിയതുപോലെ ഗാസയിൽ റോക്കറ്റുകൾ ഇപ്പോഴും മൂളിപ്പായുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി നഴ്സുമാരുടെ നെഞ്ചിടിപ്പും ഭയവും വർദ്ധിപ്പിക്കുന്ന ശബ്ദമാണിത്. കഷ്ടതകൾ അവസാനിപ്പിക്കാൻ കലാപം അവസാനിക്കാത്ത മണ്ണിലെത്തിയവർ ഇന്ന് മരണം മുന്നിൽ കണ്ട് കഴിയുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി റോക്കറ്റുകൾ മഴ പോലെയാണ് ഇവിടെ പതിച്ചത്. ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടം കുലുങ്ങുന്ന തരത്തിൽ. സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ എല്ലാവരും സുരക്ഷിതരാണോ എന്ന് മെസ്സേജുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ പരസ്പരം ആശ്വാസം കണ്ടെത്തുന്നത്. പരിചരണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ഇന്ത്യക്കാരുണ്ട് ഗാസയുടെ അടുത്ത പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളവർ. ഇസ്രായേലിലെ അഷ്ദോദിൽ താമസിക്കുന്ന മരിയ ജോസഫിന്റെ വാക്കുകളാണിത്. ഗാസയിൽ നിന്ന് 38 കിലോമീറ്റർ ദൂരെയാണ് അഷ്ദോദ്. കഴിഞ്ഞ 2.5 വർഷമായി മരിയ അഷ്ദോദിലാണ് ജോലി ചെയ്യുന്നത്. 88-കാരിയായ കിടപ്പ് രോഗിയെ പരിപാലിക്കുന്നു. കോവിഡിനെ തുടർന്ന് യാത്രാ വിലക്കുകൾ നിലവിലുള്ളതിനാൽ പലർക്കും നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായാൽ മാത്രമേ കലാപ ഭൂമിയിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഭൂരിഭാഗം പേർക്കും മടങ്ങാൻ താല്പര്യമില്ല. സമാധാന അന്തരീക്ഷം എത്രയും വേഗം പുനർസ്ഥാപിക്കുമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥയിൽ പരിഭ്രാന്തരായ വീട്ടുകാരുടെ വിളികളാണ് എപ്പോഴും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം സമാധാനമായി അവസാനിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 6 വർഷമായി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഷിൻഡോ കുര്യാക്കോസ് പറയുന്നു, നല്ല ശമ്പളവും ഇസ്രായേലിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ വേണ്ടാത്തതുമാണ് കൂടുതൽ പേരെയും ആകർഷിക്കുന്ന ഘടകം. സൗമ്യ പരിപാലിച്ചിരുന്നയാൾ വർഷങ്ങൾക്ക് മുൻപ് ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു 80-കാരിയാണ്. കേരളത്തിൽ ഇസ്രായേൽ വിസയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഇസ്രായേലിലെത്താൻ എമിഗ്രേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഇസ്രായേലിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചു. കേന്ദ്ര സർക്കാർ പ്രതിനിധികളും ഇസ്രായേൽ എംബസി അധികൃതരും ചേർന്ന് ഏറ്റുവാങ്ങി. പുലർച്ചെ 4:30 മൃതദേഹം ഡൽഹിയിൽ എത്തിച്ചത്. ഉച്ചയോടെ മൃതദേഹം സ്വദേശമായ ഇടുക്കിയിൽ എത്തിച്ചു. 2017 അവസാനമായി സൗമ്യ നാട്ടിലെത്തിയത്. സൗമ്യയുടെ ഭർത്താവും മകനും നാട്ടിലാണ്. മൃതദേഹം വിട്ടുകിട്ടാൻ സൗമ്യയുടെ കുടുംബം നൽകിയ രേഖകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി അധികൃതർ ഇസ്രായേൽ സർക്കാരിന് കൈമാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.